ഇല്ലാ. എന്താണ് അവിടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ കൊടുക്കാൻ നേരം മുഴുവൻ കാശും ഒരാള് സംഭാവനയായിട്ട് കൊണ്ട് തന്നിട്ടുണ്ട്. അതാരാ അങ്ങനെ ഒരു വിശാല മനസ്കൻ? എവിടെയാണ്? വാനശാലയിലിരിക്കുക, വേഗം പോവാം. അയാൾ സത്യം അന്വേഷിക്കുന്നുണ്ട്. ആണോ? എന്നാ വാ, വേഗം പോവാം. വാടാ. നന്ദി പറയേണ്ടത് എന്നോടല്ല, ആ ചുണക്കുട്ടിയോടാ, സത്യയോട്. അതെ, സത്യയും അവളുടെ കൂട്ടുകാരുവാ, എല്ലാത്തിനും നേരത്തെ കൊടുക്കുന്നു. ആ സത്യ തിരക്കിലാവും, വന്നാൽ ഞാൻ അന്വേഷിച്ചു എന്ന് പറയണേ മോനെ. സത്യ ഇപ്പൊ വരും സാർ. സത്യ വിളിക്ക, ഇക്രു പോയിട്ടുണ്ട്. ആര്? ഇക്രു. ആ നല്ല പേര്. അല്ല, ഇയാളുടെ പേരെന്താ? എന്റെ പേര് കുരുവി. കുരുവിയോ? ഇതൊക്കെ ആരുടെ പേരാ? സത്യയുടെ പേരാ. അല്ലാതെ ആരാ? കുടക്കമ്പി, നെത്തോലി, കുഞ്ചു, അങ്ങനെ കുറെ ഫ്രണ്ട്സുകളുണ്ട്. എന്തായാലും കൊള്ളാം നിങ്ങളൊക്കെ. ദേ വരുന്നുണ്ടല്ലോ ആള്. നമസ്കാരം സാർ. നമസ്കാരം. അല്ല സാറെന്താ ഇവിടെ? വെറുതെ ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയതാ. ഞാൻ ഇച്ചിരി തിരക്കില്ല, ഒരു നന്മ മര എന്നെ കാണാൻ വന്നിട്ടുണ്ട്. അത്ര പുള്ളി ഒന്ന് കണ്ടിട്ട് വരാം. സത്യ, ആ നന്മ മര ഇതാണ് സത്യ. അയ്യോ, അത് സാറായിരുന്നോ? നമ്മൾ സുഖമായി മാത്രം ജീവിച്ചാ പോരല്ലോ, മറ്റുള്ളവരെ കുറിച്ച് കൂടി ചിന്തിക്കണ്ടേ? ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. വേറെ എവിടെയോ അല്ല, ഈ കൊച്ചു മിടുക്കിയുടെ വാക്കുകളാ. നന്നായി സാറേ. ഈ വഴി പോകുമ്പോഴേ ഒരു ബോർഡ് കണ്ടു, ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കൈത്താങ്ങ്. അപ്പോ സത്യം മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വന്നു. എന്നാൽ പിന്നെ എന്നാൽ കഴിയുന്ന ഒരു സഹായം ഇവിടെ ഏൽപ്പിക്കാമെന്ന് കരുതി. ഇനിയും തരാൻ തയ്യാറാ. ഈ വലിയ മനസ്സിന് ഈശ്വരന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. മോൾക്ക് ഈശ്വരൻ നല്ലതേ വരുത്തു. ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എന്നെ ഉപദേശിച്ചു വിട്ടത് സത്യമോളാ. അതിനുശേഷം പലയിടത്തും ഞാൻ സഹായങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മോളാ അതിന്റെ ഇൻസ്പിറേഷൻ. അല്ല, ഇന്നത്തെ പിരിവെടുക്കൽ നിർത്തിവെച്ചോ? അതെ, രക്ഷകനായി സാർ എത്തിയല്ലോ. ഇനി നമുക്ക് ധൈര്യമായിട്ട് ക്രിക്കറ്റ് പ്രാക്ടീസിന് പോകാം. സത്യ, ടൂർണമെന്റിന് സമയം കുറവല്ലേ? എല്ലാവരും കൂടി ശ്രമിച്ചാ കപ്പ് നമുക്ക് ഇങ്ങ് എടുക്കാം. ആഹാ, അപ്പൊ മോള് ക്രിക്കറ്റും കളിക്കുവോ? കൊള്ളാം, സത്യല്ലേ ഞങ്ങളുടെ ക്യാപ്റ്റൻ. മാത്രല്ല, ഇപ്രാവശ്യം കളി ജയിച്ച് കാശുണ്ടാക്കി സത്യയുടെ ചേച്ചിയുടെ പേരിൽ ബാങ്കിലിടണം. കാശുണ്ടാക്കാനോ? എല്ലാ മാസവും ചേച്ചിയുടെ കല്യാണ ആവശ്യത്തിനായി കുറച്ച് കാശ് ബാങ്കിലിടാറുണ്ട്. അതിന് ഇങ്ങനെ ചില സൂത്രങ്ങൾ ഒപ്പിക്കും. എന്റെ ചേച്ചിയെ നല്ലൊരു കുടുംബത്തിലേക്ക് പറഞ്ഞയക്കണം, അവള് സുഖമായിട്ട് ജീവിക്കണം. കൊള്ളാവല്ലോ, ചേച്ചിയെ അത്രയ്ക്ക് ഇഷ്ടമാണോ? എനിക്ക് ജീവന. എന്തായാലും ചേച്ചിയുടെ വിവാഹം എന്നെ കൂടെ അറിയിക്കണം. തീർച്ചയായിട്ടും സാർ. പിന്നെ ഇത് എന്റെ കാർഡാ, കാശിനായാലും അല്ലെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും മടിക്കാതെ എന്നെ വിളിക്കണം. സ്വന്തം അച്ഛനെ പോലെ കണ്ടാ മതി.